വിവിധ വർണ്ണങ്ങളിൽ വിരിഞ്ഞു തുടങ്ങുന്ന പൂക്കൾ പോലെയാണ് പൂർണ്ണതയിലേക്ക് അടുക്കുന്ന ഈ ചിത്രങ്ങൾ. ക്യാൻവാസിലെ ആദ്യ വര മുതൽ അവസാന മിനുക്കുപണി വരെയുള്ള ചിത്രകാരന്റെ ചലനങ്ങളും ഒരു ചിത്രം പോലെ ആസ്വാദ്യകരമാണ്. ചിത്രങ്ങളുടെ പിറവിയും വളർച്ചാഘട്ടങ്ങളും കാണാനും ആസ്വദിക്കാനും അവസരമൊരുക്കുകയാണ് ലളിതകലാ അക്കാദമിയുടെ രാജ്യാന്തര മലയാള ചിത്രകലാ ക്യാമ്പ്. ഇത് ജനങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്നും ഭാവി വിദ്യാർത്ഥികളിലേക്ക് ഒരു പഠന വിഷയമായി മാറണമെന്നും ഒക്കെ അക്കാദമി ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ചിത്രങ്ങൾ അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ, രചനയുടെ വിവിധ ഘട്ടങ്ങൾ രേഖപ്പെടുത്തുകയും അതൊരു പുസ്തക രൂപത്തിലാക്കിയിട്ട് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കണമെന്നും അക്കാദമി ആഗ്രഹിക്കുന്നുണ്ട്. തിരുവനന്തപുരം കനകക്കുന്നു കൊട്ടാരത്തിൽ നടക്കുന്ന ക്യാമ്പിൽ ഇന്ത്യയിലും പുറത്തും താമസിക്കുന്ന പ്രമുഖരായ 16 മലയാളി ചിത്രകാരന്മാരാണ് പങ്കെടുക്കുന്നത്. മുതിർന്ന കലാകാരന്മാർ മുതൽ ജോഷ് പി എസിനെ പോലുള്ള വളരെ യങ് ആയിട്ടുള്ള കലാകാരന്മാർ വരെയുള്ള ഒരു ക്യാമ്പാണിത്. അപ്പോൾ വിവിധ ശൈലികൾ നമുക്ക് കാണാൻ കഴിയും. ക്യാമ്പ് പോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴേ കൂടുതൽ പങ്കാളിത്തത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയൊക്കെ ആശയങ്ങളുടെ പങ്കുവയ്ക്കലിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. ലോക കേരള സഭയുടെ ഭാഗമായി സംഘടിപ്പിച്ച ചിത്രകലാ ക്യാമ്പ് ജനുവരി 8 വരെ തുടരും. തുടർന്ന് ക്യാമ്പിലെ രചനകളുടെ പ്രദർശനവും നടക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.